കുറച്ചു മുമ്പേ നമ്മൾ ഇതിനു വേണ്ടി ശ്രമിക്കണമായിരുന്നു. അതിന് അനുവദിക്കായിരുന്ന ഞാനാണല്ലോ. ഞാനാ സത്യം പറഞ്ഞ തെറ്റുകാരൻ. ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വാസുവേട്ടാ. നമുക്ക് ശ്രമിക്കാം. എല്ലാരും ഒന്ന് പ്രാർത്ഥിക്കുക. ദൈവം കൂടി സഹായിച്ചാലേ ഇനി നമുക്ക് ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ പറ്റൂ. അന്വേഷിക്കാനുള്ള സ്ഥലങ്ങളിൽ മുഴുവൻ ഞാൻ അന്വേഷിച്ചു. പക്ഷെ നിരാശയായിരുന്നു ഫലം. ഞാൻ എന്റെ അന്വേഷണത്തിന്റെ ദിശയൊന്നു മാറ്റാൻ പോവാ. ഞാനൊരു പത്രപരസ്യം കൊടുത്താലോ എന്ന് ആലോചിക്കുക. സക്കരയുടെ പടവും വെച്ച്. അങ്ങനെ കൊടുത്താൽ എന്താ ഗുണം? അവരത് കണ്ടാലോ, ബാലനീന്ദ്രയും. എന്റെ നമ്പറും പരസ്യത്തിനൊപ്പം കൊടുക്കാം. വിളി വന്നാലോ? ഇനി അവരായിട്ട് വിളിച്ചില്ലെങ്കിലും അവരെ അറിയാവുന്ന ആരെങ്കിലും വിളിക്കും. എവിടെ നിന്നെങ്കിലും അങ്ങനെ അവരിലേക്ക് എത്താമെന്നാ വിചാരിക്കുന്നേ. ആ, അത് നല്ലതാ. അല്ല, അവരെ എന്തുകൊണ്ടാ ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റാതിരുന്നത്? അവരിപ്പോ സ്വന്തം വീടുകളിലല്ലേ താമസം? അല്ല, അവരെ മരുമോനും മരുമോളും കൂടി ഇറക്കി വിട്ടു എന്നാ ഞാൻ അറിഞ്ഞു. എന്റെ ബലമായ സംശയം ഏതെങ്കിലും അനാഥാലയത്തിലുണ്ടാവുന്ന. അവരെ എവിടുന്ന് പുറത്തു ചാടിക്കണമെങ്കിൽ ഈ പത്രപരസ്യം കൊണ്ടേ കഴിയൂ. പരസ്യം വന്നാ മറ്റേ ഗ്രൂപ്പ് പ്രകോപിതരാവൂലേ. നമ്മുടെ സക്കറിയുടെ അനിയന്റെ മകനും കൂട്ടരും. ആവട്ടെ, അവരെന്നെ അപായപ്പെടുത്തുമെന്നാണല്ലോ ഭീഷണി. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവരാരും നിയമത്തിന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാതിരിക്കാനും ഈ പരസ്യം സഹായിക്കും. എല്ലാം ശരിയായാ മതിയായിരുന്നു. നിനക്ക് പേടിയുണ്ടോ? പിന്നെ പേടിക്കാതെ പറ്റുമോ? കോടികളുടെ കളിയാ. ശത്രുക്കൾ എന്ത് ചെയ്യാനും തയ്യാറാവും. ഈ പരസ്യം വരുന്നതോടെ എല്ലാം ശരിയാവും. ഇതുവരെ മറഞ്ഞിരിക്കായിരുന്നല്ലോ ഇന്ദ്രയും ബാലേന്ദ്രനും. അവര് പുറത്തേക്ക് വരും. നീ കണ്ടോ? മോളെ, ചായ. എനിക്ക് ചായ ഒന്നും വേണ്ട. മനുഷ്യനിവിടെ ആകെ ആദ്യ പിടിച്ചിരിക്കുമ്പോഴാ. അത് മാറാതെ എനിക്കിനി സ്വസ്ഥത കിട്ടില്ല. ഇന്നിര തിരിച്ചു വരുമെന്ന് ഉറപ്പായി കഴിഞ്ഞോ? അപ്പൊ നേരത്തെ പറഞ്ഞൊന്നും അമ്മ കേട്ടില്ലേ? ആ സ്ത്രീ പെട്ടിയെടുത്ത് വീട്ടിലേക്ക് വരാൻ പോവാണ്. അതെങ്ങനെ ഒഴിവാക്കാൻ പറ്റും മോളെ? അതെന്നോടാണോ അച്ഛ ചോദിക്കുന്നത്? എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു കിട്ടുമെന്ന് വിചാരിച്ചാ ഇങ്ങോട്ട് വന്നത്. നീ വിഷമിക്കണ്ട, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. എന്തെങ്കിലും ചെയ്യാന്ന് ഒഴുക്കം മട്ടി പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് ചെയ്യുന്നു കൂടി വ്യക്തമായിട്ട് പറയണം. അമ്മയ്ക്ക് അറിയാലോ, മനുവിന്റെ അമ്മ ആ വീട്ടിൽ വന്ന. ഞാൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് പ്രയോജനമില്ല. നീ അങ്ങനെ ഒന്നും ചിന്തിക്കല്ലേ മോളെ. എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല അച്ഛാ. എന്തെല്ലാം ചെയ്തിട്ടാ അവരവിടുന്ന് പോയത്? അതോടെ എല്ലാം ശരിയായിന്ന് ഞാൻ വിചാരിച്ചു. മനു എന്നോട് ആദ്യമൊക്കെ നീരസം കാണിച്ചുവെങ്കിലും പിന്നീട് ശരിയായി വരുമായിരുന്നു. അപ്പോഴാ നാശം വീണ്ടും. അവരൊരു ഒഴിയാ ബാധയമ്മേ. അവരൊരിക്കലും എന്നെ വിട്ടു പോവില്ല. എന്ന് നീ സ്വയം അങ്ങ് തീരുമാനിച്ചാൽ എങ്ങനെയാ? ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് നമ്മൾ ആരും കരുതിയിരുന്നില്ലല്ലോ. തണല് അടച്ചുപൂട്ടം കണ്ടൊരു സമയം. വേറൊരു അനാഥാലയ എന്ന ആശയം മനുവിന് ഇഷ്ടമല്ലെന്നല്ലേ നീ പറഞ്ഞത്? ഇഷ്ടമല്ല. അങ്ങനെ എന്തെങ്കിലും ഇനി പറഞ്ഞാ മനു എന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. അപ്പൊ പിന്നെ ഒറ്റ വഴിയേ ഉള്ളൂ. തന്ത്രം പ്രയോഗിക്കണം. എന്ത് തന്ത്രം? നീ എങ്ങനെയാ ഇന്നലെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത്? നേരിട്ട് യുദ്ധം ചെയ്തിട്ടല്ലോ. അല്ല, മനുവായിട്ട് വഴക്കിട്ടു. ഞങ്ങളുടെ ബന്ധം തകരുമെന്ന് തോന്നിപ്പിച്ചു. ആ ബുദ്ധി നീ എന്തുകൊണ്ട് ഇവിടെ പ്രയോഗിക്കുന്നില്ല? മനസ്സിലായില്ല. മനുവായിട്ട് വഴക്കിട്ടപ്പോ ഇന്നിര വീട്ടിൽ നിന്ന് ഇറങ്ങി.
അതുപോലൊരു തന്ത്രം ഇവിടെയും പ്രയോഗിക്കണമെന്ന ഞാൻ ഉദ്ദേശിച്ചത്. ഇന്ദിര ആ വീട്ടിലേക്ക് തിരിച്ചു വരരുതെന്നല്ലേ നിലക്കൊള്ളൂ? അതെ, ആര് വിളിച്ചാലും അവരതിന് തയ്യാറാവരുത്. അതിനൊറ്റ വഴിയേ ഉള്ളൂ. പണ്ട് കുരുക്ഷേത്ര യുദ്ധം നടക്കുമ്പോ ഭീഷ്മരെ വീഴ്ത്താൻ അർജുനൻ പ്രയോഗിച്ച അതേ വഴി. മനുഷ്യന് മനസ്സിലാവുന്നതുപോലെ പറ. സ്വച്ഛന്ത മൃത്യുവായിരുന്നു ഭീഷ്മർ. ഭീഷ്മര് മരിക്കണമെങ്കിൽ ഭീഷ്മര് തന്നെ വിചാരിക്കണം. ഒടുക്കം അതിന് ഉപായം നിർദ്ദേശിച്ചത് ശ്രീകൃഷ്ണന്. ഭീഷ്മരെ കൊല്ലാനുള്ള വഴി ഭീഷ്മരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുക. മനസ്സിലായി. അച്ഛൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. താങ്ക് യു അച്ഛ, താങ്ക് യു വെരി മച്ച്. ഞാനത് ചെയ്തോളാം. അല്ല, എനിക്കൊന്നും മനസ്സിലായില്ല. അവക്ക് മനസ്സിലായി. നിനക്ക് ഞാൻ പറഞ്ഞുതരാം, ഇപ്പോഴല്ല പിന്നെ. എന്നെ ഇറങ്ങട്ടെ അച്ഛ. ശരി മോളെ, പോയി ജയിച്ചു വാ. പണ്ടിവിടെ വരുമ്പോ എല്ലാവർക്കും എന്തൊരു ഉത്സാഹമായിരുന്നു, എന്തൊരു ബഹളം തിരക്കുമായിരുന്നു. ഇപ്പൊ ആരെയും കാണാൻ കൂടിയില്ല. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നീ അറിഞ്ഞല്ലേ? അറിഞ്ഞു, അതുകൊണ്ടാ ഞാൻ വന്നത്. തുറന്ന് പറയുന്നുണ്ട്, വിഷമമൊന്നും തോന്നരുത്. ഇപ്പൊ പതുക്കെ പതുക്കെ എന്റെയും മനുവിന്റെയും ജീവിതം പഴയതുപോലെ ആവാൻ തുടങ്ങിയിരിക്കാം. കുറച്ചു ദിവസത്തിനുള്ളിൽ എല്ലാം എല്ലാ അർത്ഥത്തിലും പഴയ നിലയിലെത്തും. അതോർത്ത് സന്തോഷിച്ചിരിക്കുമ്പോഴാണ് ഇടുത്തി പോലെ ഈ സ്ഥാപനം പൂട്ടാൻ പോകുന്നുവെന്ന വാർത്ത അറിഞ്ഞത്. സ്ഥാപനം പൂട്ടിയ അമ്മ അങ്ങോട്ട് കൊണ്ടുവരണമെന്ന് പറഞ്ഞിരിക്കുക മനു. മനുവിന്റെ ക്ഷണം സ്വീകരിച്ച് അമ്മ അങ്ങോട്ട് വന്നാൽ എന്റെ ജീവിതം വീണ്ടും താളം തെറ്റും. അമ്മ അവിടെ ഉള്ളപ്പോ എന്തൊക്കെയാണോ നടന്നത് അതൊക്കെ വീണ്ടും ആവർത്തിക്കും. അമ്മയ്ക്ക് അമ്മയുടെ സ്വഭാവം മാറ്റാൻ പറ്റാത്ത പോലെ മനുവിനും മനുവിന്റെ സ്വഭാവം മാറ്റാൻ പറ്റാത്ത പോലെ എനിക്ക് എന്റെ സ്വഭാവവും മാറ്റാൻ പറ്റില്ല. പിന്നെ വഴക്കാവും, ഞാൻ ഇറങ്ങിപ്പോവും. മനുപ്പ പഴയതുപോലെയൊന്നുമല്ല, നല്ല വാശിയ. ഞാനും മനുവും വാശി കാണിച്ചാൽ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. നഷ്ടപ്പെടാൻ പോകുന്നത് അനുവിനും മിനുവിനും ആയിരിക്കും. അവർക്ക് അവരുടെ അച്ഛനെ അമ്മയെ നഷ്ടപ്പെടും. അതിനുള്ള അവസരം അമ്മയായിട്ട് ഉണ്ടാക്കരുത്. ഞാൻ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നേ? ഈ സ്ഥാപനം പൂട്ടിയാലും അമ്മ വീട്ടിലേക്ക് തിരിച്ചു വരരുത്. മനു വന്ന് ക്ഷണിച്ചാലും മറ്റെന്തെങ്കിലും കാരണം പറഞ്ഞു ഒഴിയണം. ഞാനിത് പറയുന്നത് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയാ. അമ്മയ്ക്ക് വേണമെങ്കിൽ ഞാൻ പറയുന്നത് സ്വീകരിക്കാം, അല്ലെങ്കിൽ സ്വീകരിക്കാതിരിക്കാം. സ്വീകരിച്ച അമ്മയുടെ മകന്റെ കുടുംബം അതുപോലെ തന്നെ നിൽക്കും, ഇല്ലെങ്കിൽ അത് തകരും. പേടിക്കണ്ട,
ഞാൻ വരാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞിട്ടാണ് അമ്മ ഇങ്ങനൊരു തീരുമാനം എടുത്തതെന്ന്. ഒരു കാരണവശാലും മനു അറിയരുത്. ഒരിക്കലുമില്ല. ഭീഷ്മ പിതാമകനെ വധിക്കാൻ വഴി അന്വേഷിച്ചു വന്ന യുധിഷ്ഠിരന്റെ കാര്യം ഭീഷ്മർ ആരോടും പറഞ്ഞില്ലല്ലോ. ഞാൻ ആരോടും പറയില്ല. ഉറപ്പാണല്ലോ? എനിക്ക് സന്തോഷത്തോടെ പോവാല്ലോ. പോകാം. ഞാൻ എന്റെ വാക്ക് തെറ്റിക്കില്ല. ശരി. പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. ബാലൻ, ബാലചന്ദ്രൻ, മോള് വന്നതെന്തിനാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ സ്ഥാപനം പൂട്ടിയ അമ്മയിട്ട് കഷ്ടപ്പെടുത്തരുത്. കൊണ്ടുപോകണം വീട്ടിലേക്ക്. ഇനിയുള്ള കാലം അമ്മ അവിടെ സ്വസ്ഥമായിട്ട് കഴിയട്ടെ. നിങ്ങളിവിടെ ഇവിടെയാണോ താമസം? അതെ. ഇന്ദിരയെ മോള് പുറത്താക്കിയതുപോലെ എന്റെ എന്റെ മരുമകനും പുറത്താക്കി. എത്ര കാലമായി നിങ്ങളിവിടെ? കുറച്ചായി. ഒന്നുമില്ല, അറിയാൻ വേണ്ടി ചോദിച്ചേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് മറക്കണ്ട. ആ പാവത്തിന് നിങ്ങൾ രക്ഷപ്പെടുത്തണം. രക്ഷപ്പെടുത്തോ? രക്ഷപ്പെടുത്തും. കാര്യങ്ങൾ ഇത്രത്തോളം ആയ സ്ഥിതിക്ക് രക്ഷപ്പെടുത്താതെ പറ്റില്ലല്ലോ. രക്ഷപ്പെടുത്തിയിരിക്കും. കണ്ടത് നന്നായി. സന്തോഷം. ഒരു മനുഷ്യനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇപ്പൊ ഇരുട്ടെന്ന് പറഞ്ഞാലും അതങ്ങ് വിശ്വസിച്ചോളും. പക്ഷേ പറയേണ്ടവര് പറയണമെന്ന് മാത്രം. മനസ്സിലായില്ല. പുതിയ വഴക്കിനുള്ള പുറപ്പാടാണെങ്കിൽ ആദ്യമേ പറഞ്ഞേക്കാം. എനിക്കതിന് താല്പര്യമില്ല. വെറുതെ എന്തിനാ എന്റെ എനർജി വേസ്റ്റ് ചെയ്യുന്നത്? വഴക്കോ മനുവിനോടോ? എനിക്കൊരു വഴക്കുമില്ല, മറിച്ച് സഹതാപം മാത്രമേ ഉള്ളൂ. മനുവിന്റെ അമ്മ ഇവിടുന്ന് ഇറങ്ങിപ്പോയി ആ തണലിൽ താമസിക്കുന്നത് എന്തുകൊണ്ടാണെന്നാ വിചാരിച്ചിരിക്കുന്നത്? നിനക്കറിയില്ലേ? ഇപ്പൊ എനിക്കറിയാം. മുമ്പ് പക്ഷെ എനിക്കത് അറിയില്ലായിരുന്നു. പണ്ട് ഞാൻ മനുവിനോട് പറഞ്ഞു അമ്മ ഇറങ്ങിപ്പോയത് വേറൊരു കാരണം കൊണ്ടാണെന്ന്. ആ കാരണവും ഞാൻ പറഞ്ഞു, പക്ഷെ മനു അത് വിശ്വസിച്ചില്ല. എനിക്ക് തെറ്റുപറ്റിയതാണെന്ന് സ്ഥാപിച്ചു. ശരിയായിരിക്കും എന്ന് ഞാനും വിചാരിച്ചു. പക്ഷെ ഇപ്പൊ എല്ലാ ബോധ്യത്തോടും കൂടി ഞാൻ പറയാ, അന്ന് ഞാൻ പറഞ്ഞ അതേ കാരണം കൊണ്ടാ എല്ലാം ഇട്ടറിഞ്ഞും മനുവിന്റെ അമ്മ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. എന്ത് കാരണം? ഊഹിച്ചു നോക്ക എന്തായിരിക്കുന്നു. നമ്മൾ പലതവണ പറഞ്ഞതാ ഏതെങ്കിലും കൊള്ളാവുന്ന അനാഥാലയത്തിലേക്ക് മാറ്റാന്ന്. അമ്മ കേട്ടോ? എന്നിട്ടൊടുക്കം തണലിലേക്ക് തന്നെ ഒറ്റ പോക്ക്. എന്തുകൊണ്ടാ? എന്തുകൊണ്ടാ? അയാൾ അവിടെ ഉണ്ട്, അമ്മയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ബാലൻ എന്ന ബാലചന്ദ്രൻ. വെറുതെ അല്ല അനാഥാലയത്തിലേക്ക് പോകാൻ തിടുക്കം കാണിച്ചത്. വേറെ എത്രയോ നല്ല സ്ഥലങ്ങളുണ്ട്, കാശ് കൊടുക്കാന്ന് നമ്മൾ പറഞ്ഞു, അതൊന്നും കേട്ടില്ല. വേറെ അനാഥാലയത്തിലേക്ക് പോയാ പഴയ കൂട്ടുകാരനൊപ്പം. കൂട്ടുകാരനാണോ അതോ മറ്റു വല്ലതും ആണോ എന്ന് ആർക്കറിയാം? എന്റെ അമ്മ അങ്ങനെ ചെയ്യില്ല. ഇതാ ഞാൻ ആദ്യമേ ചിരിച്ചത്. മനുവിന്റെ മറുപടി ഇങ്ങനെ ആയിരിക്കുന്ന എനിക്കറിയായിരുന്നു. ഞാൻ പറയുന്നത് നുണയല്ല. വേണമെങ്കിൽ നേരിട്ട് പൊയ്ക്കോ, അവിടെ നേരിട്ട് കാണാം അമ്മയുടെ പുതിയ ജീവിതത്തിന്റെ വിശേഷം.
എന്തൊക്കെയായിരുന്നു കുഞ്ഞുങ്ങളെ പിരിയാൻ വയ്യ, നമ്മളെ പിരിയാൻ വയ്യ. ഇപ്പൊ ഒരു വിഷമവും ഇല്ലല്ലോ. ദിവസം ചെല്ലും തോറും ചെറുപ്പമായി ചെറുപ്പമായാ വരുന്നത്. അതിന്റെ കാരണം ഇപ്പോഴല്ലേ മനസ്സിലായത്. വയസ്സാം കാലത്ത് ഒറ്റപ്പെട്ടു പോയവര് തമ്മില് കല്യാണം കഴിക്കുന്ന ഒരു ഏർപ്പാടുണ്ട് നമ്മുടെ നാട്ടില്. അങ്ങനെ വല്ലത് സംഭവിക്കുമെന്നാ ഇപ്പൊ എന്റെ പേടി. സംഭവിച്ച അതിന്റെ ഗുണവും മനുവിന് തന്നെയാ. അമ്മയുടെ രണ്ടാം കല്യാണത്തിന് പായസം വിളമ്പി എന്നുള്ള ക്രെഡിറ്റും മനുവിന് കിട്ടും. നീ പറഞ്ഞ ഞാൻ വിശ്വസിക്കില്ല. പറയുന്നത് വിശ്വസിക്കണ്ട, കണ്ടാ വിശ്വസിക്കോ. തണൽ അമേരിക്കയിലൊന്നും അല്ലല്ലോ, പോയി നോക്ക്. എന്നിട്ട് വന്ന് എന്നോട് സംസാരിക്ക. എനിക്ക് മനുവിനോട് ഒരു ദേഷ്യമില്ല. ദേഷ്യം മുഴുവൻ മനുവിന്റെ അമ്മയോടായിരുന്നു. എന്തുകൊണ്ടാ കള്ളി? അവര് നമ്മുടെ കല്യാണത്തെ എതിർത്തു. മനുവിന്റെ അനിയത്തി മിനിയെ വഴി വിട്ട് സഹായിച്ചു. മനു കരുതിയിരിക്കുന്നത് മനുവിന്റെ അമ്മയ്ക്ക് നിങ്ങളെയൊക്കെ വലിയ കാര്യമെന്നാ. ഒരിക്കലും അല്ല. അവര് ഈ ലോകത്ത് ഒറ്റൊരാളെ സ്നേഹിക്കുന്നുള്ളൂ, അത് ബാലചന്ദ്രനെ. ബാലചന്ദ്രൻ എന്ന അമ്മയുടെ പഴയ കളിക്കൂട്ടുകാരനെ. ഇവിടുന്ന് താമസം മാറേണ്ടി വന്ന ഈ ചെടികളെല്ലാം എന്താവുന്ന ഞാൻ ആലോചിക്കുന്നേ. വരുന്നവര് ഇതൊക്കെ ഇങ്ങനെ തന്നെ നിലനിർത്തുവോ? അറിയില്ല, ചിലപ്പോ നിലനിർത്തുമായിരിക്കും. നമുക്കൊരു കാര്യം ചെയ്താലോ ബാല, നമ്മുടെ ഒരു ഓർമ്മയ്ക്കായി ഒരു തൈ നട്ടാലോ? നാളെ അത് വളർന്ന് പന്തലിച്ച് ആർക്കെങ്കിലും തണലാവുമെങ്കിൽ അത് നല്ലതല്ലേ? ശരിയാ നടാം. ദാ മാവാ, ഞാൻ കണ്ടുവച്ചിരുന്ന നേരത്തെ ഇത് പോരെ. ഇത് മതി. മാവന ഒരുപാട് അർത്ഥങ്ങളുണ്ട്. നമ്മളെ ദഹിപ്പിക്കുന്നത് മാവിന്റെ തടി കൊണ്ടാ. പിന്നെ മാമ്പഴം, അത്രത്തോളം മധുരം വരില്ലല്ലോ ഒരു പഴവും. നന്നായി മാവ് തന്നെ തിരഞ്ഞെടുത്തത്. ഞാൻ കുഴിയെടുക്കാം. എന്തു നട്ടമായി.
എന്തായി? തണലി പോയോ? പോയി. എന്നിട്ട് കണ്ടോ? കണ്ടു. ഇപ്പൊ വിശ്വാസമായോ? ഞാനൊരിക്കലും വിചാരിച്ചിരുന്നില്ല അയാളോട് ഉണ്ടാവുമെന്ന്. മുമ്പൊരിക്കൽ അമ്മയോട് ഞാൻ ഇക്കാര്യം ചോദിച്ചത്, അന്നമ്മ പറഞ്ഞത് അയാൾ അവിടെ ഇല്ലാന്നാ. എന്തിനാ അമ്മ അങ്ങനെ ഒരു നുണ എന്നോട് പറഞ്ഞത്? പറ്റിക്കാൻ. ആ സത്യം മനു അറിയരുതെന്ന് അമ്മയ്ക്ക് നല്ല നിർബന്ധം ഉണ്ടായിരുന്നു. അയാളുമായിട്ട് അടുപ്പമില്ലെങ്കിൽ എന്തിനാ മനു അമ്മ ആ വിവരം മറച്ചു വെക്കാൻ ശ്രമിച്ചത്? കള്ളത്തരം ഉണ്ടായിട്ടല്ലേ. ഒരു സ്ത്രീയുടെ മനസ്സ് വായിക്കാൻ മറ്റൊരു സ്ത്രീക്ക് പറ്റൂ? അമ്മയുടെ മനസ്സ് ഞാൻ വായിച്ചതല്ലേ, അതുകൊണ്ടല്ലേ എന്നും അത് ശരിയല്ല ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോഴൊന്നും മനു എന്നെ വിശ്വസിച്ചില്ല. തെറ്റുപറ്റിയത് എനിക്കാ പ്രിയേ. ഞാൻ എന്റെ അമ്മയെ ദൈവത്തുല്യം സ്നേഹിച്ചു. അമ്മയല്ലായിരുന്നു ശരി, നീയായിരുന്നു.